ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. പട്ടുപാവാടയ്ക്ക് സാരി ബ്ലൗസിനൊക്കെ ഈ ഒരു സ്ലീവ് യൂസ് ചെയ്യാവേ. അപ്പം നമ്മൾ ആദ്യമേ നമുക്ക് വേണ്ട സ്ലീവിൻ്റെ അളവാണ് കട്ട് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 9 ഇഞ്ചാണ് വിട്ട് കൊടുക്കുന്നത്, 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നു. ബോട്ടം ഭാഗത്ത് നമ്മളൊരു 5.5 ഇഞ്ച് കൊടുക്കുന്നു, 2 ഇഞ്ച് സീം അലവൻസും കൊടുക്കുന്നു. ഈ ഒരു അളവിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ ധാരാളം വീഡിയോസ് ഇട്ടിട്ടുണ്ട്. കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ അതൊന്ന് കണ്ടു നോക്കിയാൽ മതിയേ. നമ്മളിങ്ങനെ നമ്മളുടെ അവനവൻ്റെ അളവിലൊരു സ്ലീവ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ക്ലോസ് ആയ ഭാഗത്ത് നിന്ന് നമ്മൾ 2.5 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ വീണ്ടും 2.5 ഇഞ്ച് വിട്ട് കൊടുത്ത് മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ അവിടെ നിന്ന് ഒന്നുകൂടെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തെടുത്ത് നമ്മൾ ഈ കോർണറിലേക്ക് ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ സ്വന്തം അളവിൽ സ്ലീവ് കട്ട് ചെയ്യുക, അതിനുശേഷം 2.5 ഇഞ്ച് വിട്ട് കൊടുക്കുക. അത് ഈ എല്ലാ പോയിൻറ്റും ഈ കോർണറിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഇതിനെ ഈ പോയിൻ്റ് വരെ കട്ട് ചെയ്യാവുള്ള രണ്ടായിട്ട് വിടർത്തരുത്. ഇങ്ങനെ നമ്മൾ അടുത്ത ഭാഗവും ഇതുപോലെ കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അടുത്ത ഭാഗവും ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ നിവർത്തി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ നിവർത്തി വെച്ചതിന് ശേഷം നമ്മൾ ഇങ്ങനെ പിൻകുത്തി കൊടുക്കുകയാണ്. മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മൾ പിൻകുത്തി കൊടുക്കുക, സൈഡും പിൻകുത്തി കൊടുക്കുക. ഇനി നമ്മൾ ഈ താഴ്ഭാഗത്ത് 2.5 ഇഞ്ച് വിട്ടാണ് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഓരോ പോയിൻറ്റും ഇങ്ങനെ ഓരോ പോയിൻറ്റും നമ്മൾ 2.5 ഇഞ്ച് വിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് പിൻകുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് വഴി നമ്മുടെ ക്ലോത്തിനെ നമ്മൾക്ക് ഏതാണോ നമ്മളുടെ സാരി ബ്ലൗസിന് വേണ്ട ക്ലോത്ത് ആ ക്ലോത്തിലേക്കാണ് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കേണ്ടത്. ക്ലോത്തിൻ്റെ നല്ല വശത്തിലേക്കാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ല വശത്തിലേക്ക് ക്ലോത്തിൻ്റെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ പിൻകുത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡ് വഴി നമ്മൾ എങ്ങനെയാണോ ഷേപ്പ് കിട്ടിയിരിക്കുന്നത് ആ ഷേപ്പ് വഴി കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഇങ്ങനെ ഈ ഓരോ 2.5 ഇഞ്ച് വിടുത്ത് വരുന്ന പോയിൻറ്റുകളും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ സൈഡിലും നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ആ പേപ്പറിനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതുപോലെ ലഭിച്ചു. ഇനിയും നമ്മൾ കറക്റ്റ് സെൻറ്റർ, നമ്മളുടെ ഈ പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ ഏതാണോ ആ സെൻറ്ററിലേക്ക് ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അടുത്ത ആ 2.5 ഇഞ്ച് വിടുത്തുള്ള ഭാഗവും ഇതുപോലെ നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് വെച്ച് കൊടുക്കേണ്ടത്. ഒന്നിൻ്റെ മുകളിലൊന്ന് വരുന്നത് പോലെ ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഭാഗം നമ്മൾ നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ അടുത്ത ഭാഗം എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ഒന്നിൻ്റെ മുകളിൽ ഒന്നാണ് ഈ വെച്ച് കൊടുക്കേണ്ടത്. അതുപോലെ വെച്ച് കൊടുത്ത് ആ ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഓൾ എന്നുള്ള ഓപ്ഷനോട് ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഫുൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് എല്ലാ ദിവസങ്ങളിലും ഇടാൻ വേണ്ടി ശ്രമിക്കാവേ. അപ്പം നന്നായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പം നമ്മളിങ്ങനെ അയൺ ചെയ്ത് ഈ സൈഡ് ഇതുപോലെ നല്ല നീറ്റായിട്ട് ലഭിച്ചിരിക്കുകയാണ്. മുകൾ വശത്ത് നമ്മൾ പിൻകുത്തുകയോ ഒന്നും ചെയ്യേണ്ട. അത് നമ്മൾ ആ കറക്റ്റ് സ്ലീവിൻ്റെ അളവേ അവിടെ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളൊരു സ്ട്രിപ്പ് എടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു സ്ട്രിപ്പിന് നമ്മളൊരു 2 ഇഞ്ചാണ് വിട്ട് കൊടുത്തിരിക്കുന്നത്. അത് എത്ര വേണമെങ്കിലും നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. 4 ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാം. നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുകയാണ്. നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്താണ് സ്റ്റിച്ച് ചെയ്ത് എടുക്കേണ്ടത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗത്തെ അകത്തേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് സൈഡ് വഴി നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിന് വിട്ട് കൊടുക്കുന്നത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാവേ. അത് 4 ഇഞ്ച് വരെ വേണമെങ്കിലും നമുക്ക് ഒരു സൈഡിൽ വിട്ട് കൊടുക്കുന്ന രീതിയിൽ വേണമെങ്കിലും വെച്ച് കൊടുക്കാവേ. അപ്പം അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അതുപോലെ തന്നെ സ്ലീവിൻ്റെ ലെങ്തും നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു 1.5 ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ബ്യൂട്ടിഫുള്ളായിട്ട് നമുക്ക് ലഭിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക.